ഹായ് ഗൈസ്, നമ്മളിപ്പോ ഇന്ന് സെറയുടെ ഇതിനെ മോണ ചെയ്യാം, കാതൂത്തം ആണ്. സെറയുടെ ഒരു മൈൽ സ്റ്റോൺ ആണ് ഇന്ന് അല്ലേ, കാതൂത്തം സംഭവം. അതെ, കാതൂത്ത സംഭവം അല്ലെ, കാതൂത്താൻ വേണ്ടി പോവാണ്. നമ്മൾ എവിടെയാ കാതൂത്താൻ വേണ്ടി പോണ ചെയ്യാ? അവിടെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇപ്പൊ വീട്ടിൽ പോയിട്ട് അവരെയൊക്കെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിട്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളിപ്പോ ഇന്ന് സൺഡേ ആണ്, അഞ്ചാം തീയതിയാണ് സൺഡേ ആണ്. നമ്മള് കാതൂത്താൻ വേണ്ടി പോവാണ്. കമ്മലും ഇങ്ങനെ മേടിക്കുന്നുണ്ട് അല്ലേ? അതെ. അപ്പൊ വേറൊന്നുമില്ല ഗൈസ്, പോണ മല്ലാർപാടത്ത് ഒന്ന് കേറണ്ട്, നേർച്ചയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് കാതൂത്തണം. കാതൂത്തി കഴിഞ്ഞിട്ട് നമ്മള് കഴിഞ്ഞത്രേ ഉള്ളൂ, വേറെ പരിപാടി ഒന്നുമില്ല. ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് എത്തി ഒരു ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി. എല്ലാവരും മീൻസ് പപ്പയും ജോമോളും വന്നില്ല, ബാക്കി എല്ലാവരും ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ ജ്വല്ലറിയിലെത്തി. നമ്മൾ പോയത് ഫ്രാൻസിസ് ആൽക്കാസിലാണ്, എറണാകുളത്തുള്ള. ഞാൻ അത്യാവശ്യം എൻ്റെ സ്റ്റഡൊക്കെ, ഞാൻ സെക്കൻഡ് സ്റ്റഡ് കുത്താനൊക്കെ പോയത് അവിടെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക്, ഞാൻ അവിടെ പോയിട്ട് എനിക്ക് എൻ്റെ കാത് കുത്തിയതാണല്ലോ, അപ്പോൾ എനിക്ക് വേദന എടുക്കുമെന്നൊക്കെ എനിക്ക് ഏകദേശം അറിയായിരുന്നു. അപ്പോൾ ഞാൻ ചേനോട് പറഞ്ഞായിരുന്നു ഫ്രാൻസ് ആൽക്കാസിൽ തന്നെ പോവാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരുപാട് കൺഫ്യൂഷനൊന്നും ഉണ്ടായില്ല എവിടെ പോകുമെന്ന് ഓർത്തിട്ട്. അവിടെ വേണമെങ്കിലും പോയിട്ട് നമ്മൾ കംഫോർട്ടബിൾ ആയിരുന്നു. കമ്മലൊക്കെ സെലക്ട് ചെയ്യാനാണെങ്കിലും എല്ലാം നമ്മൾ ഗോൾഡ് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ആക്ച്വലി പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു ഡയമണ്ട് കളക്ഷൻസ് കാണിച്ചിരുന്നപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയമണ്ട് കളക്ഷൻസ് എല്ലാം. അങ്ങനെ ഞങ്ങൾ ഡയമണ്ടിൻ്റെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാനാണ്, നമ്മൾ കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു, അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ മേടിക്കാനാണ് പോയത്. അപ്പം ആക്ച്വലി അത് ഓൾമോസ്റ്റ് ഒരു 3.25 പവനോളം ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് കൊടുത്തിട്ടാണ് നമ്മുടെ സെറമോക്ക് വാങ്ങിച്ചത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവരത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് അവിടുത്തെ മാലയുടെ ഡിസൈൻസൊക്കെ നോക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു സിമ്പിൾ കളക്ഷൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നേരത്തെ കളക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് കളക്ഷൻസ് കുറവ് പോലെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എല്ലാ അവിടെ കൂടുതലും ഡയമണ്ട് കളക്ഷൻസാണ് കുറച്ച് അധികം. അതായത് സിമ്പിളായിട്ടൊക്കെ ഓർണമെൻറ്റ്സ് ധരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡയമണ്ട് കളക്ഷൻസാണ് അവിടെ കൂടുതലുള്ളത്. ഗോൾഡ് കളക്ഷൻസ് എനിക്ക് തോന്നിയത് കുറച്ച് ഹെവി ആയിട്ടുള്ള കളക്ഷൻസാണ് കൂടുതലുള്ളത്. ഹെവി നെക്ലേസൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും അതൊക്കെ ഇട്ട് നോക്കി. സായു അവിടെ ചെന്നിട്ട് ഭയങ്കര കളിയായിരുന്നു. ഒരിടത്തും നിൽക്കുന്നുണ്ടായില്ല, അങ്ങോട്ടോട്ടും ഇങ്ങോട്ടോട്ടും. ഭയങ്കര ഇഷ്ടംപോലെ സ്പേസ് കിട്ടിയത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ഒരു ഗോൾഡിൻ്റെ സ്കീം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി നമ്മൾ റിന്യൂ ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തായിരുന്നു. സെരമോൾ കാതൂത്തനെന്ന് അറിയില്ല, അതിൻ്റെ സന്തോഷത്തിലാണ്. അവളെ ലാസ്റ്റ് കുത്തണ സമയത്തായിരുന്നു കരച്ചിൽ. അപ്പോൾ അതിനു മുമ്പ് അവളെ നല്ലപോലെ ഹാപ്പി ആക്കുമായിരുന്നു. ജാനോള് ഉറങ്ങണതിൻ്റെ ഒരു ഇറിറ്റേഷനൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ സെറനെ കണ്ടപ്പോൾ സൈന് കുശുമ്പ് തോന്നിയിട്ട് സയും അപ്പെടുത്തിട്ട് ഓടി വന്ന് ലാസ്റ്റ് സയും കളിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. കാതൂത്താൻ പോയതിൻ്റെ ആ ഒരു പെട്ടെന്ന് പോയപ്പോൾ അവൾക്ക് വേദന എടുക്കുന്നൊക്കെ സങ്കടമൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ കുറേ സമയം കിട്ടിയത് കാരണം അതൊക്കെ നമ്മൾ പോയി. ലാസ്റ്റ് കാതൂത്താൻ സ്റ്റാർട്ട് ചെയ്തു, അവർ പോയിൻ്റ് ഔട്ട് ചെയ്യുവാണ് കാതിൽ. എനിക്ക് അത് ഒരു മൊമെൻറ്റ് എനിക്ക് പെട്ടെന്ന് ഭയങ്കര സങ്കടം വന്നു. പക്ഷേ ഇച്ഛായ ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ഛായനാണ് അവളെ പിടിച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ കാതൂത്താൻ വേണ്ടി പോവാണ്. പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിലേ കരച്ചിലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു ഫുൾ ഡേ അങ്ങനെ പോകുമെന്ന് വിചാരിച്ചു കരഞ്ഞു. പക്ഷേ അവൾ ആ ഒരു കുറച്ച് നേരം കരഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ആളെ നോക്കിയായി. പണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു തട്ടാമാരൊക്കെ കുത്തനാണെങ്കിൽ കുട്ടികൾക്ക് നല്ല പെയിനായിരിക്കും, അത് പഴുക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ സീനൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മൾ കാത് കുത്തുവാണ്, കാത് കുത്താൻ വേണ്ടി സെറന സെറ്റ് ചെയ്ത് കിരുത്തുവാണ്. അവൾ തലയൊക്കെ നല്ലപോലെ ആട്ടിക്കൊണ്ടു തന്നെ ഇരിക്കുമായിരുന്നു. കുറച്ച് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, സെക്കൻഡ് രണ്ടാമത്തെ കാതിൽ അവൾ വേഗം കുത്തി. ഭയങ്കര സങ്കടം വന്നു അത് കുത്തനെ കണ്ടപ്പോൾ. അവൾ ഒറ്റ കരച്ചിലായിരുന്നു. പിന്നെ ഭയങ്കര സങ്കടം വന്നൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അവൾ ഭയങ്കര കരയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച അടുത്ത സ്റ്റഡ് കുത്താൻ പറ്റുമെന്ന രീതിയിലായിരുന്നു. പക്ഷെ ആളൊന്ന് ഓക്കെയായി. നമ്മൾ അടുത്തതും വേഗം തന്നെ കുത്തി. കരച്ചിൽ നിർത്തുന്നുണ്ടായില്ല, ലാസ്റ്റ് കുറേ നേരം കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അതിനുശേഷം ആൾ ഓക്കെ ആയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ.
അങ്ങനെ സെക്കൻഡിൽ കാതും കുത്താൻ വേണ്ടി പോവാണ്. അവളുടെ കരച്ചിൽ നമ്മൾ കൺസിഡർ ചെയ്തില്ല. കുറേ നേരം നമ്മൾ കരച്ചിൽ ആശ്വസിപ്പിക്കാൻ നിന്ന് വീണ്ടും കുത്തുമ്പോൾ ആ പെയിനും കൂടെ അവള് കരയാൻ തുടങ്ങുമല്ലോ. അപ്പോൾ മാക്സിമം അത് രണ്ടും കഴിയുമ്പോൾ അവളൊന്ന് ഓക്കെ ആവുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് നേരമൊന്നും ലേറ്റ് ആവാണ്ട് ഇച്ചൻ ആ സമയത്താണ് ആ സൂചി കാണുന്നത്. അപ്പോൾ ഇച്ചൻ പെട്ടെന്ന് പേടിച്ചുപോയി. ലാസ്റ്റ് ആൾ എൻ്റെ കയ്യിലോട്ട് വന്നു. എൻ്റെ കയ്യിലോട്ട് വന്നപ്പോൾ ആളൊന്ന് ഓക്കെ ആയിക്കോട്ടെ. ഗൈസ്, നമ്മൾ സെയറൊക്കെ ഇപ്പോൾ മേടിച്ചത് ഒരു ഡയമണ്ടിൻ്റെ കമ്മലാണ്. സെയറക്ക് ഫസ്റ്റ് മേടിക്കുന്ന ഗോൾഡാണ് നമ്മൾ. ഇതാണ് മേടിച്ചത്. നല്ല ഭംഗിയുണ്ട് അല്ലേ? ഒരെണ്ണത്തിന് 4 സെന്റ്, അങ്ങനെ 8 സെന്റാണ് നമ്മൾ ഈ ഡയമണ്ടിൻ്റെ കമ്മല് നമ്മൾ മേടിച്ചേക്കുന്നത്. ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഒരു ഡയമണ്ടിൻ്റെ കമ്മല് മേടിക്കണമെന്നൊരു പ്ലാനേ ഉണ്ടായില്ല. കുഞ്ഞൊരു ഗോൾഡ് സ്റ്റഡ് മേടിക്കാൻ രീതിയിലാണ് നമ്മൾ പോയത്. ഒട്ടും പ്ലാൻ ഉണ്ടായില്ല ഇത് മേടിക്കണം. അപ്പം ഇത് അവർ ഡയമണ്ട് കാണിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് അതൊന്നും വേണ്ട, ഗോൾഡ് തന്നെ മതി എന്ന് പറഞ്ഞൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്, മേടിക്കാല. അതാണ് ലാസ്റ്റ് ഞങ്ങൾ ഇതന്നെ മേടിച്ചു. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു മാറ്റി മേടിക്കാൻ വേണ്ടി. നമ്മൾ പൈസയൊന്നും നമ്മൾ കൊടുക്കേണ്ടി വന്നില്ല അല്ലേ? നമുക്ക് ഇത് തന്നെ കൊടുത്തിട്ട് നമ്മൾ മേടിച്ചു. ഇതിന്റെ റേറ്റ് വന്നിട്ട് 22,000 ആണ്. നമുക്ക് എത്ര രൂപ ഡിസ്കൗണ്ട് തന്നു? നമുക്കിത് 16,500 നമുക്ക് തന്നു. ഇത് ഇപ്പൊ അവിടെ ദീപാവലി ഓഫർ അല്ല, അവരുടെ ആനിവേഴ്സറി ആനിവേഴ്സറിയാണ് ഫ്രാൻസ് തലക്കാസില്. അപ്പൊ നമുക്ക് നവംബർ 5 കറക്റ്റ് ഇന്ന് തന്നെയാണ് ആ ഓഫർ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നോട്ട് 21 വരെ അല്ലേ, 21 വരെ ഉണ്ട് ആ ഓഫർ. ആ ഓഫറിന്റെ ആ ടൈം ആയതുകൊണ്ട് നമുക്ക് ഇത്രയും ഡിസ്കൗണ്ട് ചെയ്ത് തന്നത് അവര്. അപ്പൊ ഇതാണ് നമ്മൾ സെയറൊക്കെ വേണ്ടി വാങ്ങിച്ചത്. ഇപ്പൊ സെയറൊക്കെ വരെ ഗൺഷൂട്ട് ചെയ്തേക്കണ, ആ കമ്മൽ ഇട്ട് കൊടുത്തേക്കണ. ഒരു 4 ഡേയ്സ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. നല്ല കരച്ചിലായിരുന്നു. പിന്നെ വേറെ എന്താ, പിന്നെ എനിക്കൊരു എന്റെ സെക്കൻഡ് സ്റ്റോർ കറക്റ്റ് ഇന്ന് എന്നെ ഒടിഞ്ഞു പോയി. സത്യം പറഞ്ഞത് ഇല്ല ഗൈസ്, അത് ഒടിഞ്ഞു പോയതാണ്. ഇന്ന് രാവിലെ കുളിച്ചോണ്ടിരിക്കുമ്പോ ഒടിഞ്ഞു പോയതാ ഗൈസ്, ഞാൻ നിങ്ങളോട് സത്യമാണ് പറയണത്. അങ്ങനെ ഒടിഞ്ഞു പോയപ്പോ ഇന്ന് എനിക്ക് ചായനത് മേടിച്ചു തന്നു. അപ്പൊ എല്ലാം നമ്മൾ മേടിച്ചത് ഫ്രാൻസ് അലക്കാസ് എന്നാണ്. പിന്നെ ഒരു ഗിഫ്റ്റും കിട്ടി നമ്മൾ ഇത്രയും പർച്ചേസ് ചെയ്തപ്പോ. ഇങ്ങനൊരു സാധനം നമുക്ക് അവര് ഗിഫ്റ്റ് ഒന്നേകാല് വർഷം കഴിയുമ്പോ സ്കൂളിൽ പോകുന്നവർക്ക് സൈന് ഞാൻ ഇതിലാണ് കൊടുക്കേണ്ടത്. ചൈന ലാഭമാണ്. കൂക്കമ്മ കൂച്ചു വെക്കേണ്ടതാണെന്ന് അഭ്യർത്ഥി നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ ചെയ്യാം. നമ്മൾ പുറത്തെടുത്ത് വെക്കണ്ട. അപ്പൊ നമുക്കിത് സൂക്ഷിച്ചു വെച്ചിട്ട് സയുവിന് തന്നെ നമുക്കിത് കൊടുക്കാം. അങ്ങനെ നമുക്കിത് മുതലാക്കാം. അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. നമ്മൾ വി ആർ ഗോയിങ് ടു അടിമ കഴിക്കാൻ വേണ്ടി വളർപ്പാട് വി ആർ ഗോയിങ് ടു വളർപ്പാട് പോൾ അടിമ കഴിപ്പിക്കൽ. സേറൊക്കെ ഉണ്ടടിമ, സയനുണ്ടടിമ. അങ്ങനെ നമ്മൾ വല്ലാർപാടത്ത് എത്തി എല്ലാവരും കൂടെ. അവിടെ അടിമ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേഴ്സ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇത് കുറേ നാളായി നേഴ്സ് നിറഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് അസുഖം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മയാണെങ്കിലും അമ്മച്ചയാണെങ്കിലും പറഞ്ഞു നമുക്ക് ആ അടിമ അങ്ങോട്ട് കഴിച്ചുള്ള നമ്മൾ പറഞ്ഞ് നേർച്ച് നിറഞ്ഞല്ലേ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് തന്നെ അത് അടിമ കഴിക്കാനും വേണ്ടി പോയത്. അപ്പോൾ അവിടെ നമ്മളെല്ലാവരും അടിമയെ കഴിച്ചു. അതിനുശേഷം അവിടെ എപ്പോഴും ഇങ്ങനെ പെരുന്നാളിനോടനുബന്ധിച്ച് കുറേ കടകളുണ്ടായിരുന്നു അവിടെ നിന്ന്. ഇപ്പോൾ നമ്മളവിടെ അങ്ങനത്തെ കടകളുണ്ടോ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വാങ്ങിക്കണം. അപ്പോൾ സയു ആ ടൈമിൽ ഉറങ്ങണേരുന്നു. അപ്പോൾ ആ സമയത്ത് സേക്കുട്ടിന് എന്തെങ്കിലും കളിപ്പാട്ടം മേടിക്കാൻ പറഞ്ഞ് നമ്മൾ പോയതാണ്. പക്ഷെ അവിടെ നമുക്ക് എങ്ങനത്തെ ഷോപ്സിലൊക്കെ പോയി നമ്മളിങ്ങനെ വില വേശിയിട്ടൊക്കെ മേടിക്കാൻ നല്ല രസമാണല്ലോ. പക്ഷെ അവർ തന്നില്ല കേട്ടോ, അവർ കറക്റ്റ് ആ സ്റ്റാൻഡിൽ തന്നെ നിന്നേച്ച്. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നത്തെ ദിവസം ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. സെറയുടെ കാതൂത്തി ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ദെൻ ബൈ.